നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മുയൽ കൃഷി ലാഭകരമോ എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വിട്ടേക്കുക. സത്യത്തിൽ മുയൽ കൃഷി ലാഭകരമാണ്? ഇനി ലാഭകരമല്ലെങ്കിൽ അതിനുള്ള ചില ടിപ്സുകളും ട്രിക്സുകളുമാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. എൻ്റെ ഒരു നിഗമനത്തിൽ, അതായത് ഇത്രയും വർഷത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ, മുയൽ കൃഷി എന്ന് പറയുന്ന ഈ ഒരു സംരംഭം അത് വളരെ ലാഭമേറിയത് തന്നെയാണ്. നല്ല ലാഭമുള്ള ഒരു ബിസിനസ് തന്നെയാണ് ഈ ഒരു മുയൽ കൃഷി എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ലാഭവും നഷ്ടവും തീരുമാനിക്കേണ്ടത് ഈ മുയൽ കൃഷി ചെയ്യുന്ന എന്നെയും നിങ്ങളെയും പോലുള്ള കർഷകരാണ്. കാരണം മുയലെന്ന ജീവിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പ്രകൃതിദത്തമായിട്ട് മുയലിന് ഒരുപാട് കഴിവുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അവരുടെ പ്രജനന ശേഷി. അതായത് വളരെ ചുരുങ്ങിയ ഗർഭകാലം. നമുക്കറിയാം ഒരു മുയലിൻ്റെ ഗർഭകാലം എന്ന് പറയുന്നത് 28 ദിവസം മുതൽ 32 ദിവസം വരെയാണ്. ഈ ഒരു കാലയളവിൽ മുയൽ പ്രസവിച്ചിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു പ്രസവം കഴിഞ്ഞിട്ട് അടുത്ത ഗർഭം ധരിക്കാനുള്ള അവരുടെ ആ ഒരു ഡ്യൂറേഷൻ വളരെ ചുരുങ്ങിയ ഒരു ദിവസങ്ങൾ മാത്രമേ അടുത്തൊരു ഗർഭധാരണം നടത്താൻ വേണ്ടി മുയലെടുക്കുന്നുള്ളൂ. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ദ്രുതഗതിയിലുള്ള ഇവരുടെ വളർച്ച, ഈ കുഞ്ഞുങ്ങളുടെ വളരെ പെട്ടെന്നുള്ള വളർച്ച. ഈ ഒരു മൂന്ന് നാല് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മുയൽ കൃഷി ലാഭം തന്നെയാണ്. കാരണം മാത്രമല്ല കുഞ്ഞുങ്ങളുടെ എണ്ണം, കുഞ്ഞുങ്ങളുടെ എണ്ണം നടക്കുമ്പോൾ നമുക്കറിയാം 1 മുതൽ 12-14 വരെ കുഞ്ഞുങ്ങളെ കിട്ടിയ ഒരുപാട് ഫാമുകളുണ്ട്. ഏറ്റവും മിനിമം നമുക്കൊരു 6 കുഞ്ഞുങ്ങളെ ആവറേജ് നമുക്ക് കണക്കാക്കാം. എങ്കിൽ പോലും ഒരു പ്രസവത്തിൽ ഇത്രയും കുഞ്ഞുങ്ങളൊക്കെ കിട്ടുന്ന മറ്റൊരു ജീവിയെ ചിലപ്പോൾ നമുക്ക് ഒരുപാട് തിരഞ്ഞു നടക്കേണ്ടി വരും. അപ്പം ഇങ്ങനെ എല്ലാ ഗുണഗണങ്ങളും കൂടിയിട്ടുള്ള ഈ ഒരു മുയൽ കൃഷി, ഈ ഒരു മുയലിനെ നമ്മൾ വളർത്തുമ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് അത് ചിലരെങ്കിലും നഷ്ടമാണെന്ന് പറയുന്നത്? അപ്പോൾ നമുക്ക് ആദ്യ ഒരു കാര്യം നോക്കാം. ഈ മുയൽ കൃഷി നഷ്ടമാണ് എന്ന് പറയുന്നത് മെയിനായിട്ടും ഇതിൽ മുയൽ കൃഷി തുടങ്ങിയിട്ട് ഒരു 5-6 മാസം മാത്രം കഴിഞ്ഞവരാണ്. കരാമ്പിനി മുയൽ കൃഷി തുടങ്ങുമ്പോൾ അവർ കാര്യമായിട്ടും കാണുന്നതും കേൾക്കുന്നതെല്ലാം ഒരുപാട് ചാനലുകളിൽ വരുന്ന പരസ്യങ്ങളും, ഒരു മാസത്തിൽ നമുക്ക് ലക്ഷ്യങ്ങൾ സമ്പാദിക്കാം എന്നുള്ള കണ്ണു മഞ്ഞളിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങളൊക്കെ കണ്ടിട്ടാണ് പല കർഷകരും ഈ ഒരു മേഖലയും കൂടി ഇതും കൂടി ഒന്ന് പരീക്ഷിക്കാം എന്നുള്ള രീതിയിൽ കടന്നു വരുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ തീർത്തു പറയാം, ഒരു സാധാരണ ഒരു മുയൽ കൃഷി കൊണ്ട്, അതായത് 1-2 യൂണിറ്റ് മുയൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകന് യാതൊരു കാരണവശാലും നിങ്ങൾക്കൊരു 20,000, 30,000 അല്ലെങ്കിൽ ലക്ഷങ്ങളൊന്നും ഒരു മാസം നിങ്ങൾക്ക് ഇതിൽ നിന്നും സമ്പാദിക്കാൻ കഴിയില്ല. അത് നിങ്ങൾ അടിവരയിട്ട് അവിടെ വെച്ചോളൂ. നിങ്ങളെ കൊണ്ട് കഴിയുന്നത്, ഇപ്പോൾ നമ്മുടെ വിദ്യാസാർ എപ്പോഴും ഞങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മുയൽ കൃഷി കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് ഈ ചോറിനും കറിക്കൊക്കെയുള്ള വക നിങ്ങൾ സ്വയം അധ്വാനിച്ച് മറ്റൊരു ജോലി ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കുക. പിന്നെ ഉപ്പേരിക്കും പപ്പടത്തിനൊക്കെയുള്ള ഒരു വക മാത്രം നിങ്ങൾ ഈ ഒരു മുയൽ കൃഷിയിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതിയെന്ന്. അദ്ദേഹം വളരെ സിമ്പിളായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. കാരണം അതിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് ഒരു മെയിനായിട്ടുള്ള വലിയൊരു വരുമാനം ഒരിക്കലും നമ്മൾ മുയൽ കൃഷിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. നമ്മളൊരു സൈഡായിട്ടാണ് എപ്പോഴും മുയൽ കൃഷി ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് വലിയ രീതിയിൽ വലിയ ക്വാണ്ടിറ്റി വെച്ചുകൊണ്ട് വലിയ വലിയ ഷെഡുകൾ കെട്ടിക്കൊണ്ട് ഇപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെ കാണുന്ന പോലെ വലിയ വലിയ ഫാമുകൾ നമുക്ക് ചെയ്യാം. ഇപ്പോൾ കോഴി ഫാമൊക്കെ ചെയ്യുന്ന പോലെ ഒരുപാട് എണ്ണങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് അതിൻ്റെതായ സാങ്കേതികമായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒരു നമ്മളെ കൊണ്ട് മാത്രം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ വർക്കേഴ്സിനെ വെക്കണം. പിന്നെ അതുപോലെ പിന്നെ ഇതിനുള്ള ഓട്ടോമാറ്റിക് സിസ്റ്റങ്ങളിലായിരിക്കണം പിന്നെ ബാക്കി നമ്മൾ ചെയ്യേണ്ടത്. മാത്രമല്ല വലിയൊരു മാർക്കറ്റ്, ഒരു വിപണന മാർക്കറ്റ് നമ്മുടെ കയ്യിൽ നമുക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് വലിയൊരു ഹ്യൂജ് ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നത് നമ്മുടെ വീടിൻ്റെ പുറകുവശത്തുള്ള ചെറിയ ഒരു ഷെഡൊക്കെ കെട്ടിയിട്ട് അതിലാണ് നമ്മളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ മെയിനായിട്ട് ഇത് ശരിക്കും നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക്, അതായത് ഇപ്പോൾ പുറത്തുനിന്ന് പോയി ജോലി ചെയ്യാൻ താല്പര്യമില്ല, വീട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന സ്ത്രീകൾക്ക് ഏറ്റവും നല്ല ഒരു കൃഷി ഒരു മുയൽ കൃഷി തന്നെയാണ്. കാരണം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇവരെ കൈകാര്യം ചെയ്യാം. പിന്നെ നമ്മുടെ ഹെൽപ്പും കൂടി ഉണ്ടെങ്കിൽ, ഇപ്പോൾ പുല്ല് കെട്ടി ഇത് കൊണ്ടുവരാനും മറ്റൊക്കെ നമ്മുടെ ഹെൽപ്പും കൂടി ഉണ്ടെങ്കിൽ അവർക്കിത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മുയലിൻ്റെ ഒരുപാട് പ്രത്യേകതകളും കഴിവുകളും ഉണ്ട്. അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ മുയൽ കൃഷി നമുക്ക് ലാഭമായിട്ട് കൊണ്ടു നടക്കാൻ കഴിയും.
ഇനി ഈ മോയൽ കൃഷി എന്നിട്ടും നഷ്ടമാണെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് അഞ്ചോ ആറോ മാസം മാത്രം ഇത് തുടങ്ങിയിട്ടായവരാണ് ഇത് മെയിനായിട്ട് ചിന്തിച്ച് തുടങ്ങുന്നത്. മോൽകൃഷി ലാഭം തന്നെയാണോ എന്നൊരു സംശയം അവരുടെ മനസ്സിൽ വരാനുള്ള കാരണം ഈ അഞ്ചാറ് മാസമായിട്ടും അവർക്ക് ഈ മോൽകൃഷിയിൽ നിന്ന് പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നും കിട്ടി തുടങ്ങിയിട്ടുണ്ടാവില്ല. അത് കിട്ടൂല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു നമ്മുടെ പാരൻ സ്റ്റോക്കിനെ കൊണ്ടുവന്ന് ഒന്നോ രണ്ടോ മാസം എടുക്കും പാരൻ സ്റ്റോക്ക് നല്ല രീതിയിൽ നമ്മുടെ സിറ്റുവേഷനൊക്കെ ആയിട്ട് ഒന്ന് പരിചയപ്പെട്ടു വരാനോ നമ്മളുമായിട്ട് നല്ല രീതിയിൽ ഇറങ്ങി വരാനൊക്കെ കുറച്ച് ടൈം എടുക്കും. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവർ ക്രോസ് ചെയ്ത് അവർ പ്രസവിച്ച് കുഞ്ഞുങ്ങൾക്ക് മൂന്നോ നാലോ മാസം ആകുമ്പോഴാണ് നമുക്ക് അവരെ വിൽക്കാൻ പ്രായമാവുക. അപ്പം അങ്ങനെ വിൽക്കുമ്പോഴത്തിന് എന്തായാലും ഒരു അഞ്ചോ ആറോ മാസമൊക്കെ നമ്മളത് കഴിഞ്ഞു പോകും. അപ്പം അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ഇൻകം വന്ന് തുടങ്ങുക. അതുവരെ നമ്മൾ ഇവർക്ക് അങ്ങോട്ട് ഫീഡ് കൊടുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്പെൻസ് ആയിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ അത്രയൊന്നും നമ്മൾ അപ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ ചിന്തിച്ച് ഒരുപാട് മനസ്സ് ചിന്തിച്ച് ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കാര്യമല്ല. പിന്നെ ഈ മോൽകൃഷി ലാഭകരമാക്കാൻ നമുക്ക് എങ്ങനെ കഴിയും എന്നുള്ളതാണ് അടുത്ത നമ്മുടെ ചോദ്യം. ഈ മോൽകൃഷി ലാഭകരമാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ കുറച്ച് ടിപ്സുകൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ മാക്സിമം ചിലവ് ചുരുക്കുക. അതായത് നമ്മൾ ഒരുപാട് വലിയ അടിപൊളി ഷെഡും അതുപോലെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ മോൽകൃഷി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ ചെറിയ രീതിയിൽ ഒരു യൂണിറ്റോ രണ്ട് യൂണിറ്റോ വെച്ച് മാത്രം നമ്മൾ തുടങ്ങാം. എന്നിട്ട് ഈ മോൽകൃഷിയെക്കുറിച്ച് നമ്മൾ നല്ലപോലെ പഠിക്കുക. എന്താണ് മോയലെന്നും ഈ മോൽകൃഷി എന്താണെന്നും ഇതിൻ്റെ വിപണനം എങ്ങനെയാണെന്നും എല്ലാ കാര്യങ്ങളും നല്ലപോലെ പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇത് ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ടുവരിക. അതിനുമുമ്പ് യാതൊരു കാരണവശാലും നിങ്ങൾ പെട്ടെന്ന് ഈ പരസ്യങ്ങളും മറ്റൊക്കെ കണ്ടിട്ട് ചാടി ഒരുപാട് യൂണിറ്റൊക്കെ എടുത്ത് അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. കാരണം ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്. എല്ലാ കൃഷിയെ പോലെ തന്നെ ഇതിലും ഒരുപാട് ലാഭങ്ങളും നഷ്ടങ്ങളൊക്കെ സംഭവിക്കാം. അപ്പം നമ്മളത് നല്ലപോലെ പഠിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പം ഇതിലേറ്റവും നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ റോ മെറ്റീരിയൽസ് അതായത് ഇപ്പം നമ്മുടെ കൈത്തീറ്റയൊക്കെ വേണം നമ്മൾ വാങ്ങുന്ന ഇൻഗ്രീഡിയൻസും അല്ലെങ്കിൽ നമ്മൾ പെല്ലറ്റ് വാങ്ങിക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ പർച്ചേസിലാണ് നമ്മൾ മെയിനായിട്ട് ഇതിന് ശ്രദ്ധ കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് ഏറ്റവും കുറച്ച് മാർഗ്ഗങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മൾ ഈ കൈത്തീറ്റയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് മേടിക്കുമ്പോൾ നമ്മൾ ആഴ്ചക്കാഴ്ചക്ക് അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ള മാത്രം ഐറ്റംസ് പോയിട്ട് നമ്മളൊരു കടയിൽ നിന്നും റീറ്റെയിലായിട്ട് വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ അതിൽ നമുക്ക് ഒരുപാട് വലിയ നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. നേരെ മറിച്ച് നമ്മൾ ഈ വാങ്ങിക്കുന്ന സാധനങ്ങൾ നമ്മളൊരു ചാക്കായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഏറ്റവും മിനിമം നിങ്ങൾക്ക് 1 കിലോന്റെ മുകളിൽ 5 രൂപയുടെ ഡിഫറൻറ്റ് വരും. ഏറ്റവും മിനിമം അതിന് മുകളിലേക്ക് ഉണ്ടാവാം, ഏറ്റവും ചുരുങ്ങിയതാണ് ഞാൻ പറയുന്നത്. ഈ 5 രൂപയുടെ ഡിഫറൻറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ 50 കിലോന്റെ ചാക്ക് എടുക്കുമ്പോൾ 250 രൂപ നിങ്ങൾക്ക് അതിലെ ഡിഫറൻറ്റ് കിട്ടി. അങ്ങനെ നിങ്ങൾ 4-5 ആയിട്ട് എടുക്കുമ്പോൾ 1000 രൂപയുടെ മുകളിലാണ് നിങ്ങൾക്ക് ഡിഫറൻറ്റ് വരുന്നത്. ശരിക്കും നിങ്ങൾ കറക്റ്റ് കാൽക്കുലേഷൻ ചെയ്യുന്നതിന് ശേഷം ഒരു മാസത്തിൽ നിങ്ങൾക്ക് ഇത് ഓരോ ചാക്ക് വേണ്ടി വരും. നിങ്ങൾ 2 യൂണിറ്റും 3 യൂണിറ്റും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ആവശ്യം വരും. അപ്പോൾ നിങ്ങളിത് കേടുവന്ന് പോകുന്നതിന് മേടിക്കുന്നു വേണ്ട. അപ്പോൾ ഈ തവിട് ഐറ്റംസിലെ ഏറ്റവും പെട്ടെന്ന് കേട് വരുന്നത് നമ്മുടെ ഗോതമ്പ് തവിടാണ്. ഈ ഗോതമ്പ് തവിട് നിങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള തവിടുകൾ നിങ്ങൾ സാധാരണ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന നീല ഡ്രമ്മുകൾ, നീല കളറുള്ള വലിയ ഡ്രമ്മുകൾ, 50 കിലോന്റെ തവിടുകളൊക്കെ വളരെ സുഖമായിട്ട് കൊള്ളും. ഞാനൊക്കെ അതാണ് വാങ്ങിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഈ ഗോതമ്പ് തവിട കെട്ടു വെച്ചാൽ ചുരുങ്ങിയത് 2 മാസം 2.5 മാസം ഒരു കേടും കൂടാതെ ഇരിക്കുന്നുണ്ട്. എത്ര മഴക്കാലമാണെങ്കിലും ഒരു പ്രശ്നമല്ലാതെ അതിലിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഡ്രമ്മുകൾ വാങ്ങിച്ചിട്ട് ഈ ചാക്ക് വാങ്ങിച്ചു കൊണ്ടിട്ട് അതിലിട്ട് വെക്കുക. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എടുത്തത് ഉപയോഗിക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരുപാട് ലാഭങ്ങൾ കിട്ടും. പിന്നെ അതുപോലെ നിങ്ങൾ ചെയ്യേണ്ടത് സപ്ലിമെൻറ്റ്സ് വാങ്ങിക്കുമ്പോൾ, സപ്ലിമെൻറ്റ്സ് വാങ്ങിക്കുമ്പോൾ നമ്മൾ എപ്പോഴും 1.5 ലിറ്ററിൻ്റെ 1 ലിറ്ററിൻ്റെ സപ്ലിമെൻറ്റ്സ് വാങ്ങിക്കാതെ ചുരുങ്ങിയത് 5 ലിറ്ററിൻ്റെയോ അല്ലെങ്കിൽ 10 ലിറ്ററിൻ്റെയോ സപ്ലിമെൻറ്റ്സ് വാങ്ങിക്കുക. അങ്ങനെ വാങ്ങിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് നല്ല മാറ്റം, നിങ്ങൾ ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നല്ലൊരു മാറ്റം അതിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് കിട്ടുന്ന ഇൻകം, നമുക്ക് വരുന്ന വരുമാനത്തിൽ നിന്നും നമ്മൾ മാക്സിമം ചിലവ് ചുരുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് ലാഭം നമുക്ക് കൂടും. ആ ഒരു തത്വം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഒരുപക്ഷെ നിങ്ങൾ ചെറിയൊരു കർഷകനാണ്, അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത്രയും വലിയ കൂടുതൽ ഐറ്റംസ് വാങ്ങിക്കാനുള്ള ഒരു കാശ് ചിലപ്പോൾ കയ്യിലുണ്ടാവില്ല, അല്ലെങ്കിൽ ഇത്രയും വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ തൊട്ടപ്പുറത്തപ്പുറത്തുള്ള മറ്റുള്ള മുതൽ കർഷകരെയും കൂടി നിങ്ങൾ അവരോട് കൂടി സംസാരിച്ചിട്ട്, ഇപ്പോൾ നിങ്ങളൊരു 4 കർഷകരുണ്ടെങ്കിൽ നിങ്ങൾ 4 ആളും കൂടിയിട്ട് ഓ ഇത് ഞാൻ പറഞ്ഞതുപോലെ ഹോൾസെയിൽ പോയിട്ട് ഓരോരോ ചാക്ക് വാങ്ങിക്കുക, 4 ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാലോ ഇപ്പോൾ നിങ്ങൾ 50 കിലോന്റെ ചാക്ക് എടുത്തതിന് 4 ആൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരാൾക്ക് ഒരു 12.5 കിലോ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളൊരു പുതിയത് വാങ്ങിക്കാനും കഴിയും. അതുപോലെ തന്നെ സപ്ലിമെൻസുകളും നിങ്ങൾ 10 ലിറ്ററിൻ്റെ വാങ്ങിച്ചിട്ട് നിങ്ങൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്താൽ മതി.
അപ്പൊ ഇതിനൊക്കെ നമുക്ക് ഒരുപാട് ലാഭങ്ങൾ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ മുയൽ കൃഷിയിൽ നമ്മൾ ലാഭം ഉണ്ടാക്കേണ്ടത്. അല്ലാതെ മുയലിനെ മാത്രം നമ്മൾ ഇറച്ചിക്ക് വിറ്റിട്ട് അതിൽ നിന്ന് ലാഭം കിട്ടണമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെൻസ് കൂടും. അപ്പൊ എക്സ്പെൻസ് കുറക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ലാഭം കയറി വരും. പിന്നെ അതുപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുയൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണ്. ഈ മുയൽ കുഞ്ഞുങ്ങളെ നമ്മൾ ഫീഡ് കൊടുത്തിട്ട് അവര് ഏകദേശം ഒരു ഇപ്പൊ അമ്മമാരുടെ അടുത്ത് മാറ്റിയിട്ട് ഒരു 3 മാസം കൂടി കഴിയുമ്പോഴാണ് നമ്മൾ സാധാരണ മുയൽ കുഞ്ഞുങ്ങളെ ഇറച്ചിക്ക് വേണ്ടി വിൽക്കാറ് ടോട്ടലി 4 മാസം. അപ്പൊ ഈ ഒരു 3 മാസം നമ്മൾ ഇവർക്ക് ഫീഡ് കൊടുത്ത് ഇവർ ഏകദേശം ഒരു ആവറേജ് 2 കിലോ തൂക്കം എത്തും. ഈ ആവറേജ് എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ 5-6 മുയൽ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ചില മുയൽ കുഞ്ഞുങ്ങൾ 2.5 കിലോന് അല്ലെങ്കിൽ 2-300 2-100 ചിലത് 1-700 1-800 ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നുണ്ടാവുക. അപ്പൊ ഈ 6 എണ്ണത്തിൽ കൂടി നമുക്ക് ഏകദേശം ഒരു ആവറേജ് 2 കിലോ എന്ന് നമുക്ക് പറയാം. ഈ ആവറേജ് 2 കിലോ തൂക്കം എത്താൻ നമ്മൾ എടുക്കുന്ന ഒരു ഈ ഒരു സമയം, അതായത് ഒരു അമ്മമാരുടെ നിന്ന് മാറ്റിയിട്ടുള്ള 3 മാസം, ഈ മാസത്തിൽ ഇവർക്ക് കിട്ടുന്ന ഒരു ഗ്രോത്ത് അതിനുശേഷം പിന്നെ കൂടുതലായിട്ട് കിട്ടാറില്ല. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനെ ഒരു ടൈം എത്തിക്കഴിഞ്ഞാൽ, അതായത് ഏകദേശം ഒരു ആവറേജ് 2 കിലോ തൂക്കം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇവരെ ഇറച്ചിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫാമിൽ നമ്മൾ ഒഴിവാക്കി വിടുക. അല്ലാതെ നമ്മൾ കൂടുതൽ പിന്നെയും ഫീഡ് കൊടുത്ത് നിർത്തിക്കഴിഞ്ഞാൽ ഇവർ കൂടുതൽ ഫീഡ് കഴിക്കും, പക്ഷെ അവരുടെ ഗ്രോത്ത് കുറവായിരിക്കും. അപ്പൊ ശരിക്കും നമുക്ക് കർഷകന് അതൊരു നഷ്ടമായിട്ടാണ് വരിക. ഇപ്പൊ നമ്മളൊക്കെ കൈത്തീറ്റ തുടക്കം മുതൽ തന്നെ, അതായത് ഞാനൊക്കെ ഫാമിംഗ് തുടങ്ങിയപ്പോൾ നിങ്ങൾക്കറിയാലോ ഏകദേശം ഒരു 17 വർഷത്തോളമായി. ഈ 17 വർഷത്തിൽ നമ്മൾ ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൈത്തീറ്റ തന്നെയാണ്. അപ്പൊ ഈ കൈത്തീറ്റക്ക് ഇപ്പോൾ നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ നിന്നും കുറേശ്ശെ പോയി വാങ്ങിച്ചു വരികയാണെങ്കിൽ, അതായത് 5 കിലോനോ 10 കിലോനോ ലോക്കലായിട്ട് നമ്മൾ വാങ്ങിച്ചു വരികയാണെങ്കിൽ അതിൻ്റെ ഏകദേശം ഒരു റേറ്റ് വരുന്നത് ഇപ്പൊ കിലോക്ക് നമുക്ക് ഏകദേശം 30 രൂപയോളം നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിന് റേറ്റ് വരുന്നുണ്ട്. അപ്പൊ ഇനി 30 നിങ്ങൾ കൂട്ടുക. ഇപ്പൊ നമ്മൾ ഹോൾസെയിൽ എടുക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് താഴേക്ക് വരും, ഏകദേശം 25 രൂപ 24 രൂപയോളം നമുക്ക് റേറ്റ് വരുള്ളൂ. അപ്പൊ ലോക്കലി വാങ്ങിക്കണമെങ്കിൽ 30 വരും. അപ്പൊ ഈ 30 നമ്മൾ കണക്കൂട്ടുകയാണെങ്കിൽ തന്നെ, ഇപ്പൊ ഇതിനു മുമ്പ് നമ്മൾ മുയൽക്കുഞ്ഞുങ്ങളുടെ ഫീഡിംഗ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ അതിന്റെ അളവും കാര്യങ്ങളും വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് നിങ്ങൾ മുയൽക്കുഞ്ഞുങ്ങൾക്ക് ഫീഡ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു മുയൽക്കുഞ്ഞിന് ആവറേജ് ഒരു 150 രൂപയാണ് ചെലവ് വരുന്നത്. ഈ 150 രൂപ നിങ്ങൾ ഒരു മുയൽക്കുഞ്ഞിന് ചെലവ് വരുമ്പോൾ ഇതിനെ നമ്മൾ വിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് 200-220 രൂപ വെച്ചിട്ടാണ് ഇപ്പോൾ അധികം നമ്മുടെ ഈ ബ്രീഡേഴ്സും മുയലുകളെ ബൈബാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 200 വെച്ചിട്ടാണ് കിട്ടുന്നതെങ്കിലും ആവറേജ് 2 കിലോ ഒരു മുയലിന് നമുക്ക് 400 രൂപ കിട്ടും. ഈ 400 രൂപയിൽ 150 രൂപയാണ് നമ്മുടെ ചിലവായിട്ട് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് പോകുന്നത്. ബാക്കി 250 രൂപ ഒരു കർഷകന് കിട്ടുന്ന ലാഭമാണ്. അപ്പോൾ മുയൽ കൃഷി ലാഭമാണോ അല്ലേ എന്ന് നിങ്ങൾ ഇനി കാൽക്കുലേഷൻ ചെയ്യുക. അതിൻ്റെ 3% ഇതിൻ്റെ ലാഭം എന്ന് ഞാൻ നോക്കി അടിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങളൊന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക. 400 രൂപയിൽ 150 രൂപയാണ് ചിലവ് വരുന്നത്, ബാക്കി 250 രൂപ കർഷകന് ലാഭമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ഫാമിൽ. വെറുതെ നമ്മൾ കുറച്ച് മുയൽ കൊണ്ടിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മുയൽ കൃഷി ലാഭത്തിൽ വരുമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കുറേ വീഡിയോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി തീർച്ചയായിട്ടും ഇനിയും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു മുയൽ കർഷകർക്ക് ഗുണമുള്ള വീഡിയോകൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളാണ് വീണ്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസിലൂടെ എന്നെ അറിയിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി. ഇറ്റ്സ് മീ നൗഫൽ മംഗലശ്ശേരി. ഗുഡ് ബൈ.